എന്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. ഒരു ഭർത്താവിന്റെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വേദനയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഈ കാലഘട്ടത്തിൽ എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വേദനിക്കുന്ന മക്കള്, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കള്, കുടുംബത്തിന് സമാധാനമില്ലാത്ത മക്കള്, ഒത്തിരിയേറെ മക്കൾ വഴുതിറ്റു പോയതിന് നൊമ്പരങ്ങൾ പേർന്ന മാതാപിതാക്കള്, ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ അകപ്പാടെ ഡിപ്രസ്ഡ് ആയിട്ട് ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന അനേക മക്കൾ, എല്ലാ മക്കളെയും നമുക്ക് ഒരുമയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ജോബിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതെല്ലാം സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ കർത്താവിൽ ഉറപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ 19:17 തിരുവചനമാണ്. എന്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു, എന്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി. ജോബിന്റെ വേദന, എന്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. ഒരു ഭർത്താവിന്റെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വേദനയാണ് ഇതെന്ന് നമുക്കറിയാം. ഓർത്ത് നോക്കിയേ, സ്വന്തം ഭാര്യ പോലും അറപ്പ് കാണിക്കുന്ന തലത്തിലേക്ക് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവനതുപോലെ തകർന്നു. എന്റെ സഹോദരന്മാർക്ക് ഞാൻ നിന്ദാപാത്രമായി. പണ്ട് ജോബ് എന്ന് പറഞ്ഞപ്പോ സഹോദരന്മാർക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആരോഗ്യമുള്ള, സമ്പത്തുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ജോബ്. എന്നാൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ അവന്റെ ശരീരം മുഴുവൻ വർണ്ണങ്ങളായിട്ട് മാറിയപ്പോൾ അറപ്പ് കാണിക്കുന്ന ഭാര്യ, സഹോദരന്മാർ പറയും, ഹായ്, ഇങ്ങനൊരു സാധനം, ശമിക്കപ്പെട്ടവൻ, എന്തിനു കൊള്ളാം. അവനെ കുറിച്ച് പറയുന്നത് തന്നെ സഹോദരന്മാർക്ക് എന്തോ ഒരു പോരായ്മ, അവർക്ക് നിന്ദാപാത്രമായിട്ട് മാറി. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലത്തെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നേക്കാം. ഇതുവരെ സ്നേഹിക്കുന്നവരെന്ന് കരുതി നല്ല പ്രായത്തില്, നല്ല ആരോഗ്യത്തില്, നല്ല സൗന്ദര്യത്തില്, നല്ല സാമ്പത്തിക മേഖലയില് ഇതുവരെ നമ്മെ ഉയർത്തിപ്പിടിച്ചവര്, നമ്മെ വിലമതിച്ചവര്, അവരെല്ലാവരും നമ്മെ കൈവിട്ടേക്കാം. ചിലപ്പോൾ അറപ്പ് തോന്നുന്ന വിധം നമ്മോട് പ്രതികരിച്ചേക്കാം. ഞാനൊരു ശാപമാണെന്ന് എന്നെ കുറിച്ച് പറഞ്ഞേക്കാം. പക്ഷെ പ്രിയപ്പെട്ട കുഞ്ഞെ, നമ്മൾ ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രിയപ്പെട്ടവരാണ്. നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വൈകൃതങ്ങൾ കടന്നു വന്നാലും, വിരൂപമായി പോയാലും, എൻ്റെ ദൈവം എന്നെയും നിന്നെയും സ്നേഹിക്കുന്നു എന്ന വലിയ സത്യം ഈ ജോബിൻ്റെ ജീവിതത്തിലൂടെ തന്നെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ വേദനകളെ സമർപ്പിക്കാം. നല്ല തമ്പുരാനെ, എല്ലാ വേദനകളും ദുഃഖഭാരങ്ങളും അറിയുന്ന ദൈവമേ, അങ്ങയുടെ മക്കളുടെ അവസ്ഥകൾ ഇടപെടണം. പ്രത്യേകിച്ച് രോഗികളായ മക്കള്, കുടുംബത്തിന് തിരസ്കരിക്കപ്പെട്ട മക്കള്, കർത്താവെ, ഒത്തിരിയേറെ വേദനിച്ച് ഒറ്റപ്പെടുത്തപ്പെട്ട് തകർന്ന്, തരിപ്പണമായി സാമ്പത്തികമായി തകർന്ന് കഴിയുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയും ഈ കാലഘട്ടത്തിനും ഈ സമയത്തിനും ആവശ്യമായ അഭിഷേകവും നൽകി അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണമേ. ജോബിനെ പോലെ കർത്താവെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ. ജോബിന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടതുപോലെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലും അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.